ആകാശവാണി വിദ്യാഭ്യാസ രംഗം എല്ലാ കൂട്ടുകാർക്കും ഭൂമിശാസ്ത്ര പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് വിശകലനം ചെയ്യുന്ന പാഠഭാഗങ്ങൾ ആകാശക്കണ്ണുകളും അറിവിൻ്റെ വിശകലനവും വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്നിവയാണ് ഭൂമിശാസ്ത്ര പഠനത്തിന് ഭൂസംബന്ധമായ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് ഇതിനായുള്ള ആധുനിക സങ്കേതമാണ് സംവേദനം വിദൂര സംവേദനം വഴി ശേഖരിക്കപ്പെടുന്ന ഭൗമ വിവരങ്ങളെ വിശകലനം ചെയ്യുന്നതിനായി മറ്റൊരു ആധുനിക സങ്കേതം ഉപയോഗിക്കുന്നു ഈ സാങ്കേതികവിദ്യയെ ഭൂവിവര വ്യവസ്ഥ അഥവാ ി ഐ എസ് എന്ന് അറിയപ്പെടുന്നു വിദൂര സംവേദനത്തെ പ്ലാറ്റ്ഫോമുകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ വർഗീകരിക്കാം വിദൂര സംവേദനത്തെ ഊർജ്ജ ഉറവിടത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ വർഗീകരിക്കാം ആകാശീയ വിദൂര സംവേദനത്തിൻ്റെ പരിമിതികൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെയും സൗരസ്ഥിര ഉപഗ്രഹങ്ങളുടെയും സവിശേഷതകൾ ഓവർലാപ്പ് ഓവർലാപ്പ് കൊണ്ടുള്ള നേട്ടങ്ങൾ സ്പേഷ്യൽ റെസൊല്യൂഷൻ സ്പെക്ട്രോ സിഗ്നേച്ചർ ഉപഗ്രഹ ചിത്രങ്ങൾ എന്നിവ ഈ യൂണിറ്റിൽ വിദൂര സംവേദനത്തിന്റെ ഭാഗമായി വിശകലനം ചെയ്യുന്നു ഊർജ്ജ ഉറവിടത്തെ അടിസ്ഥാനമാക്കി വിദൂര സംവേദനത്തെ പ്രത്യക്ഷ വിദൂര സംവേദനം പരോക്ഷ വിദൂര സംവേദനം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു സൗരോർജത്തിന്റെ സഹായത്തോടുള്ളവ പരോക്ഷ വിദൂര സംവേദനവും കൃത്രിമ പ്രകാശത്തിന്റെ സഹായത്തോടെ നടത്തുന്നവ പ്രത്യക്ഷ വിദൂര സംവേദനവുമാണ് വിദൂര സംവേദനത്തിന് ഉപയോഗിക്കുന്ന സെൻസറുകൾ ഘടിപ്പിച്ചിരിക്കുന്ന പ്രതലമാണ് പ്ലാറ്റ്ഫോം ഭൂതല ഛായാഗ്രഹണം ആകാശീയ വിദൂര സംവേദനം ഉപഗ്രഹ വിദൂര സംവേദനം എന്നിവയാണ് പ്ലാറ്റ്ഫോമുകളെ അടിസ്ഥാനമാക്കിയുള്ള വിദൂര സംവേദനത്തിൻ്റെ വർഗീകരണം തുടർച്ചയായി എടുക്കുന്ന ഓരോ ആകാശീയ ഛായാചിത്രവും തൊട്ട് മുൻപുള്ള പ്രദേശത്തിൻ്റെ അറുപത് ശതമാനം ഉൾക്കൊള്ളുന്നു ഇതിനെ ഓവർലാപ്പ് എന്ന് അറിയപ്പെടുന്നു ഓവർലാപ്പോട് കൂടിയ ചിത്രങ്ങൾക്ക് മാത്രമേ ത്രിമാന ദൃശ്യം അഥവാ സ്റ്റീരിയോസ്കോപ്പിക് വിഷം നൽകാനാവൂ ആകാശ വിദൂര സംവേദനത്തിൻ്റെ പരിമിതികൾ എന്തൊക്കെയെന്ന് നോക്കാം വിമാനത്തിനുണ്ടാകുന്ന കുലുക്കം ചിത്രങ്ങളുടെ ഗുണമേന്മയെ ബാധിക്കുന്നു വിമാനത്തിന് പറന്നുയരാനും പറന്നിറങ്ങാനും തുറസായ സ്ഥലം ആവശ്യമാണ് വിസ്തൃതമായ പ്രദേശങ്ങളുടെ ചിത്രീകരണം പ്രായോഗികമല്ല ഇന്ധനം നിറയ്ക്കുന്നതിനും വിമാനം ഇടയ്ക്കിടയ്ക്ക് നിലത്തിറക്കേണ്ടതുണ്ട് ഇത് ചെലവേറിയ ഒരു കാര്യമാണ് ഭൂമിയുടെ ഭ്രമണത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഏകദേശം മുപ്പത്തിയാറായിരം കിലോമീറ്റർ ഉയരത്തിൽ സഞ്ചരിക്കുന്ന ഇത്തരം ഉപഗ്രഹങ്ങൾക്ക് ഭൂമിയുടെ മൂന്നിൽ ഒന്ന് ഭാഗം നിരീക്ഷിക്കാനാകും ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗതയിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലായ്പ്പോഴും ഭൂമിയിലെ ഒരേ പ്രദേശത്തെ അഭിമുഖീകരിച്ച് നിലകൊള്ളുന്നു വാർത്താവിനിമയം ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കൽ എന്നിവ ഇത്തരം ഉപഗ്രഹങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങളാണ് എന്നാൽ ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്ന ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ അഥവാ സൺ സിങ്കരണ സാറ്റലൈറ്റ്സ് ഭൗമോപരിതലത്തിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇത്തരം ഉപഗ്രഹങ്ങൾക്ക് കുറഞ്ഞ നിരീക്ഷണ പരിധിയാണ് ഉള്ളത് പ്രകൃതി വിഭവങ്ങൾ ഭൂവിനിയോഗം ഭൂഗർഭജലം മുതലായവയെക്കുറിച്ചുള്ള വിവരശേഖരണത്തിന് സൗരസ്ഥിര ഉപഗ്രഹങ്ങളാണ് ഉപയോഗിക്കുന്നത് ഭൂപടങ്ങൾ ആകാശീയ ചിത്രങ്ങൾ ഉപഗ്രഹ ചിത്രങ്ങൾ പട്ടികകൾ സർവേകൾ തുടങ്ങിയ വിവരസ്രോതസ്സുകളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ ഒരു കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ വിശകലനം ചെയ്യുകയും നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഭൂപടങ്ങളോ പട്ടികകളോ ഗ്രാഫുകളോ ഒക്കെ ആക്കി മാറ്റാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഭൂവിവര വ്യവസ്ഥ അഥവാ ജി ഐ എസ് സ്ഥാനീയ വിവരങ്ങളും വിശേഷണങ്ങളും നിയതമായ രേഖാംശ സ്ഥാനമുള്ള ഭൗമോപരിതല സവിശേഷതകളാണ് സ്ഥാനീയ വിവരങ്ങൾ ഓരോ സ്ഥാനീയ വിവരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അധിക വിവരമാണ് വിശേഷണങ്ങൾ ഓരോ സ്ഥാനീയ വിവരങ്ങളുമായി ആവർത്തി വിശകലനം ശൃംഖലാ വിശകലനം ഓവർലെ വിശകലനം എന്നിവ ഭൂവിവര വ്യവസ്ഥയിലെ ചില വിശകലന സാധ്യതകളാണ് ഇവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഈ യൂണിറ്റിലെ മറ്റൊരു ആശയമേഖലയാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഭൗമോപരിതല വസ്തുക്കളുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം ഉയരം സമയം എന്നിവ മനസ്സിലാക്കാൻ ഈ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നു ഏകദേശം ഇരുപതിനായിരം കിലോമീറ്ററോളം ഉയരത്തിൽ ആറ് വ്യത്യസ്ത ഭ്രമണപഥങ്ങളിലായി സഞ്ചരിക്കുന്ന ഇരുപത്തിനാല് ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെയാണ് ജി പി എസ് പ്രവർത്തനം സാധ്യമാക്കുന്നത് ഇനി വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന യൂണിറ്റിലേക്ക് പ്രവേശിക്കാം വൈവിധ്യങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ നാടാണല്ലോ ഇന്ത്യ ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും ഈ വൈവിധ്യങ്ങൾ ദർശിക്കാനാകും ഉത്തരപർവ്വത മേഖല മഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരസമതലങ്ങളും ദ്വീപുകളും എന്നിങ്ങനെ ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ തരംതിരിച്ചിരിക്കുന്നു ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ എന്നിവയാണ് ഉത്തരപർവ്വത മേഖലയിലെ ഉപവിഭാഗങ്ങൾ ഈ ഓരോ ഉപവിഭാഗത്തിലും ഉൾപ്പെടുന്ന പർവ്വത നിരകൾ ഏതൊക്കെയെന്നും അവയുടെ സവിശേഷതകൾ എന്തൊക്കെയെന്നും മനസ്സിലാക്കേണ്ടതാണ് ഇന്ത്യയുടെ കാലാവസ്ഥ ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം എത്രത്തോളമെന്ന ചോദ്യം പ്രസക്തമാണ് പുരാതന കാലം മുതൽക്കുതന്നെ വടക്കു പടിഞ്ഞാറിൽ നിന്നുള്ള വൈദേശിക ആക്രമണത്തിൽ നിന്നും ഒരു പരിധിവരെ നമ്മെ രക്ഷിക്കുന്നത് ഉത്തരപർവ്വത മേഖലയാണ് മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യ്ക്കുന്നത് ഉത്തരപർവ്വത മേഖലയാണ് ശൈത്യകാലത്ത് വടക്കുനിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഈ മേഖലയിൽ കാണപ്പെടുന്നു ഹിമാലയം നദികളുടെ ഉത്ഭവസ്ഥാനമാണ് ഇവിടം ഉത്തരപർവ്വത മേഖലയുടെ തെക്കായി ഉത്തരമഹാസമതലം സ്ഥിതി ചെയ്യുന്നു ഹിമാലയത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന നദികളുടെ അനേകായിരം വർഷങ്ങളായി തുടർന്നു വരുന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായാണ് ഈ അതിവിശാലമായ സമതലം രൂപം കൊണ്ടിട്ടുള്ളത് ഏതാണ്ട് ഏഴു ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലും കിലോമീറ്ററുകളോളം കനത്തിലും അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് ഈ സമതലം രൂപം കൊണ്ടിട്ടുണ്ട് ഉപദ്വീപീയ പീഠഭൂമി വൈവിധ്യമാർന്ന ഭൗതിക സവിശേഷതകളോടുകൂടിയ ഭൂപ്രകൃതി വിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി ആരവല്ലി വിന്ധ്യ സഡ്പുര പശ്ചിമഘട്ടം പൂർവഘട്ടം കച്ച് കത്യവാർ മാൾവ പീഠഭൂമി ചോട്ടാനാഗ്പൂർ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി എന്നിവ ഈ ഭൂപ്രകൃതി വിഭാഗത്തിന്റെ വൈവിധ്യങ്ങളാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം ഏകദേശം പതിനഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഈ മേഖലയുടെ വിസ്തൃതി ഈ മേഖലയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടിയാണ് ധാതുവിഭവങ്ങളുടെ കലവറയെന്ന് ഈ മേഖലയെ വിശേഷിപ്പിക്കുന്നു ചെമ്മണ്ണ് കറുത്ത മണ്ണ് എന്നിവ ഈ മേഖലയിൽ മുഖ്യമായും കാണപ്പെടുന്ന മണ്ണിനങ്ങളാണ് ഇന്ത്യയുടെ തീരസമതലങ്ങളെ പടിഞ്ഞാറൻ തീരസമതലം കിഴക്കൻ തീരസമതലം എന്നിങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുന്നു അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനുമിടയിൽ റാൺ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന തീരസമതലമാണ് പടിഞ്ഞാറൻ തീരസമതലം താരതമ്യേന വീതി കുറഞ്ഞ ഈ സമതലത്തെ ഗുജറാത്ത് തീരസമതലം കൊങ്കൻ തീരസമതലം മലബാർ തീരസമതലം എന്നിങ്ങനെ ഈ മേഖല മൂന്നായി തിരിച്ചിരിക്കുന്നു കായലുകളും അഴിമുഖങ്ങളുമാണ് ഈ മേഖലയുടെ പ്രത്യേകത ബംഗാൾ ഉൾക്കടലിനും പൂർവഘട്ടത്തിനും ഇടയിൽ സുന്ദരവനം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന സമതലമാണ് കിഴക്കൻ തീരസമതലം വീതി താരതമ്യേന കൂടുതലുള്ള ഈ മേഖലയെ കോറമണ്ഡൽ തീരസമതലമെന്നും വടക്കൻ സെർക്കാഷ് തീരസമതലമെന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു ഇന്ത്യയിലെ നദികളെ പൊതുവെ ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ ഉത്ഭവസ്ഥാനം നദിയുടെ നീളം പോഷക നദികൾ പതനസ്ഥാനം എന്നിവ വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്ന ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒഴുകുന്ന ഉപദ്വീപിയ നദികളെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അക്ഷാംശീയ സ്ഥാനം ഭൂപ്രകൃതി സമുദ്രസാമീപ്യം സമുദ്ര നിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവ ഇന്ത്യയിലെ ഋതുക്കളെ പൊതുവെ തിരിക്കാം ശൈത്യകാലം ഉഷ്ണകാലം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നിവയാണ് അവ ഓരോ കാലത്തും ഇന്ത്യയിലെ കാലാവസ്ഥയിൽ കാണുന്ന പ്രത്യേകതകൾ വിശദമാക്കാൻ ആവശ്യപ്പെടുന്ന ചോദ്യങ്ങൾ ഉണ്ടാകാം ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന യൂണിറ്റിലേക്ക് പ്രവേശിക്കാം ഈ യൂണിറ്റിൽ ഉൾപ്പെടുന്ന പ്രധാന ആശയങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഇന്ത്യയിലെ കാർഷിക കാലങ്ങൾ ഇന്ത്യയിലെ പ്രധാന കാർഷിക വിളകൾ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ വിഭവങ്ങൾ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ പാരമ്പര്യതര ഊർജ സ്രോതസ്സുകൾ പാരമ്പര്യതര ഊർജ സ്രോതസ്സുകളുടെ മേന്മകൾ വിവിധ ഗതാഗത മാർഗങ്ങൾ ജലഗതാഗതത്തിൻ്റെ മെച്ചങ്ങൾ ഉൾനാടൻ ജലഗതാഗതം സാധ്യമായ മേഖലകൾ മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളയിറക്കുകയും മൺസൂണിന്റെ അവസാനം വിളവെടുക്കുകയും ചെയ്യുന്ന വിളകളാണ് കാരിഫ് ശൈത്യകാലത്തിന്റെ ആരംഭത്തിൽ വിളയിറക്കുകയും വേനലിന്റെ ആരംഭത്തിൽ വിളവെടുക്കുകയും ചെയ്യുന്ന കാർഷിക വിളകളാണ് റാബി വേനലിന്റെ ആരംഭത്തിൽ വിളയിറക്കുകയും മൺസൂണിന്റെ ആരംഭത്തിൽ വിളവെടുക്കുകയും ചെയ്യുന്ന കാർഷിക വിളകളാണ് സയ്ദ് ഇന്ത്യയിലെ കാർഷിക വിളകളെ പക്ഷിവിളകൾ നാരുവിളകൾ പാനീയവിളകൾ മറ്റു വിളകൾ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു നെല്ല് ഗോതമ്പ് ചോളം കരിമ്പ് പരുത്തി തുടങ്ങിയ കാർഷിക വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കിയിരിക്കണം ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകളെക്കുറിച്ച് വ്യക്തമായ ധാരണ രൂപപ്പെടുത്തേണ്ടതുണ്ട് ടാറ്റ ഇരുമ്പുരുക്ക് ശാല ഇന്ത്യൻ ഐനാൻസ് സ്റ്റീൽ കമ്പനി വിശ്വേശ്വരയ്യ ഐനാൻസ് സ്റ്റീൽ വാക്സ് ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർഖേല ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ എന്നീ ഇരുമ്പുരുക്ക് വ്യവസായശാലകളെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ രൂപപ്പെടുത്തേണ്ടതാണ് ഇന്ത്യയിലെ പ്രധാന ആണവൈദ്യു നിലയങ്ങളായ താരാപൂർ ഫട്ട കൽഭാഗം കൂടംകുളം കൈഗ കാക്രപ്പാറ നറോറ എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഏതേത് സംസ്ഥാനങ്ങളിലാണെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് പാരമ്പര്യതര ഊർജ സ്രോതസ്സുകൾ ഏതൊക്കെയെന്നും ഇത്തരം സ്രോതസ്സുകളുടെ മെച്ചങ്ങൾ എന്തൊക്കെയെന്നും മനസ്സിലാക്കുക ഇന്ത്യയിലെ വിവിധ റോഡുകൾ ഏതെല്ലാം അവയുടെ സവിശേഷതകൾ ജലഗതാഗതത്തിൻ്റെ മെച്ചങ്ങൾ ഇന്ത്യയിലെ ഏതെല്ലാം ജലാശയങ്ങളിലാണ് ഉൾനാടൻ ജലഗതാഗതത്തിന് അനുയോജ്യമായ സാധ്യതകളുള്ളത് ഇന്ത്യയിലെ ദേശീയ ജലപാതകൾ ഇവ ഓരോന്നുമായി ബന്ധപ്പെട്ട വസ്തുതകൾ മനസ്സിലാക്കി പരീക്ഷയ്ക്കായി തയ്യാറെടുക്കേണ്ടതാണ് ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട യൂണിറ്റുകളുടെ വിശകലനം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ് സാമ്പത്തിക ശാസ്ത്രത്തിലെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം